കർത്താവിന്റെ വചനം പറയുന്നു, ലൂക്കോസ് 12:49 വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നു, ഭൂമിയിന്മേൽ തീയിടുവാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിക്കുന്നു. പ്രിയ ദൈവപൈതലെ, ഇത് എല്ലാ അശുദ്ധാത്മാക്കളെയും എല്ലാ പൈശാചിക ശക്തികളെയും എല്ലാ പൈശാചിക ശക്തങ്ങളിൽ അകപ്പെട്ട് വാഴ്ചകളിൽ അധികാരങ്ങളിൽ തടവറകളിൽ കിടക്കുന്നവർ പോലെ ഉപദ്രവിക്കപ്പെടുന്ന ജനത്തിനെ വിടുവിക്കുന്ന അഗ്നി. സഹോദര, ഇതൊരു സുവിശേഷ വിടുവലിന്റെ അഗ്നി. ഈ അഗ്നിയെ ഭൂമിയിന്മേൽ ഇടുവാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിക്കുന്നു. സഹോദര, ഈ അഗ്നി കത്തി എരിയുമ്പോൾ സകല പൈശാചിക ശക്തികളും എരിക്കപ്പെടും. എല്ലാ മാന്ത്രിക ശക്തികൾ, ആഭിചാരങ്ങൾ, സകല ശക്തികളും ചുട്ടരിക്കപ്പെടുമെന്നതിൽ മാറ്റമില്ല. പ്രിയമുള്ള ദൈവപൈതലെ, കർത്താവ് പറയുന്നു, എന്റെ വചനം അഗ്നിയായും തീയായും ഇരിക്കുന്നു. സഹോദര, സകലത്തിൽ നിന്നും നിങ്ങൾ വിടുവിക്കപ്പെടേണ്ടവന് ആ അഗ്നിയെ, ആ വചനമാകുന്ന തീയെ, അവന്റെ ശക്തിയായ അഭിഷേകത്തെ, അഗ്നി അഭിഷേകത്തെ പ്രാപിക്കുമ്പോൾ, ഒരു അഗ്നി നിന്റെ മേൽ വീഴുമ്പോൾ, നിന്റെ കുടുംബങ്ങളുടെ മേൽ വീഴുമ്പോൾ അവിടെ ഒരു വിടുവൽ ഉണ്ടാവുകയാണ്. ആ പരിശുദ്ധ അഗ്നി, സഹോദര, ആത്മാവ് എവിടെയോ, ഈ വിശുദ്ധ അഗ്നി എവിടെയുണ്ടോ, അവിടെ വിടുവലയുണ്ട്. ചങ്ങലകൾ പൊട്ടിപ്പോകും, മന്ത്രവാദങ്ങൾ കത്തിയെരിയും, കത്തിയെരിഞ്ഞു പോകും. അപ്രിയ ദൈവപൈതലെ, എങ്ങനെ ഈ അഗ്നിയെ ഒഴിവാക്കും? എങ്ങനെ ഈ അഗ്നിയെ നമുക്ക് പരിപാലിക്കുവാൻ സാധിക്കും? എങ്ങനെ ഈ അഗ്നി എന്റെ ഹൃദയത്തിൽ, ജീവിതത്തിൽ, കുടുംബത്തിൽ, സഭയിൽ ഈ അഗ്നിയെ അണഞ്ഞു പോകാതെ സൂക്ഷിക്കുന്നത് എങ്ങനെ? കർത്താവ് പറഞ്ഞു, പിശാചിനിടം കൊടുക്കരുത്, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. സഹോദര, ഇടം കൊടുത്താൽ അവൻ അകത്തു വരും. എങ്ങനെ ഇടം കൊടുക്കാതിരിക്കാൻ കഴിയും? തീ ജ്വലിപ്പിക്കുക, അഗ്നി ഇടുവാൻ വന്നല്ലോ, ആ അഗ്നിയെ കത്തി എരിയിക്കുക, ആ അഗ്നിയെ ഉപയോഗിക്കുക, പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയമങ്ങൾ പ്രാപിക്കുക. പ്രിയ ദൈവപൈതലെ, അവൻ ഒന്നാം സ്ഥാനം കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും? ലേവ്യ പുസ്തകം 6:12-13 വാക്യങ്ങളെ ധ്യാനിച്ചിട്ട് ഇതിനെക്കുറിച്ച് മഹത്വമേറിയ പ്രാർത്ഥന ചെയ്യാൻ പോവുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നന്നായി ശ്രദ്ധിച്ചു കൊള്ളുക. അഗ്നിയെ ഇടുന്നവനാര്? നിങ്ങളുടെ ചങ്ങലകളിൽ നിന്ന് വിടുവിക്കുന്നവനാര്? ആരുടെ അടുക്കൽ ചെല്ലണം? എന്നെ ആര് വിടുവിക്കും? ആർ ഞങ്ങളുടെ കഴുത്തിലെ കെട്ടുകളെ, അരക്കെട്ടിലെ കെട്ടുകളെ പൊളിച്ചു കളയും, പൊട്ടിച്ചു കളയുമെന്ന് അനഞ്ഞു തിരിയണ്ട. കർത്താവ് നിങ്ങളെയാണ്. സിയോൻ പുത്രിയെ, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ എന്ത് ചെയ്യുക? അഴിച്ചു കളക. ആരെങ്കിലും അഴിക്കുമോ എന്ന് അറിഞ്ഞു തിരിയണ്ട. നീ തന്നെ അഴിച്ചു കളക. നിനക്ക് തന്നെ അഴിച്ചു കളയുവാൻ സാധിക്കും. അഗ്നിയെ ജ്വലിപ്പിക്കുക, തീ ജ്വാലയായി എഴുന്നേൽക്കുക. ദൈവ പൈതലെ, സിയോൻ പുത്രിയെ, എഴുന്നേൽക്കുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. പ്രിയ ദൈവവേദലെ, ലേവ്യ പുസ്തകത്തിലേക്ക് വരാം. നോക്കണമേ, യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടേയിരിക്കണം. സഹോദര, യാഗപീഠത്തിലെ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ അതിനായി ഉഷസ് തോറും അതിന്മേൽ വിറകത്തിച്ച് ഹോമയാഗം അടുക്കിവെച്ച് അതിന്മീതെ സമാധാന യാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. അതിനടുത്ത വാക്യത്തിൽ എന്ത് പറയുന്നു? യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. സഹോദര, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അത് ഒരിക്കലും അണഞ്ഞു പോകുവാൻ പാടില്ല. എന്താ സാറേ, എന്തിനാ അങ്ങനെ പറയുന്നത്? അത് കെട്ടുപോയാൽ, യാഗപീഠത്തിലെ അഗ്നി കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരുന്നാൽ, ആ കെട്ടുപോകുമ്പോ തന്നെ എവിടെയും കിടക്കുന്ന സകല പ്രാണികളും അതിനകത്ത് വരും. അത് ഇടം തേടി അതിനകത്ത് വന്ന് കയറും. എന്നാൽ ഈ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടേയിരിക്കുന്നുവെങ്കിൽ ആ കോട്ടിശാചനും അതിനകത്ത് ഇടമില്ല. യാതൊരു ഉപദ്രവങ്ങൾക്കും അവിടെ ഇടമില്ല. എല്ലാ അശുദ്ധ ശക്തികൾക്കും അവിടെ ഇടമില്ല. യാതൊരു പൈശാചിക തന്ത്രങ്ങളും അവിടെ ഇടമില്ല. കെട്ടപ്പെട്ട സകല ചങ്ങലകളും പൊട്ടിപ്പോകും സ്വാഭാവികമായി. അതിനാലത്രെ കർത്താവ് പറയുന്ന ദൈവമക്കളോട്, യാഗപീഠത്തിലെ അഗ്നി, ഏത് യാഗപീഠത്തിൽ? നമ്മുടെ സഭയാകുന്ന യാഗപീഠത്തിലുള്ള അഗ്നി മാത്രമല്ല, നിങ്ങളുടെ ഹൃദയ യാഗപീഠത്തിന്മേലുള്ള അഗ്നി. സഹോദര സഹോദരി, നിങ്ങൾ തന്നെ കർത്താവിന്റെ ആലയമാകുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരം. നിങ്ങളുടെ ഹൃദയം അവൻ വസിക്കുന്ന, അവന് യാഗമർപ്പിക്കുന്ന ഒരു യാഗപീഠമാകുന്നു. അവിടെ തീ കത്തിയെരിയുമ്പോൾ യാതൊരു ശക്തികളും നിങ്ങൾക്ക് വിരോധമായി നിൽക്കുവാൻ കഴിയുമോ?
സഹോദര ഡോക്ടർമാരാൽ കണ്ടുപിടിക്കുവാൻ കഴിയാത്ത രോഗം, ഡോക്ടർമാരാൽ സംഘം കണ്ടുപിടിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, നിങ്ങളെ കെട്ടിവച്ചിരിക്കുന്ന, നിങ്ങളെ ഉപദ്രവിക്കുന്ന പലവിധ പ്രയാസങ്ങളെ കൊണ്ടുവരുന്ന എല്ലാ ഉപദ്രവങ്ങളും അതിന്റെ പുറകിലൊരു പിശാചുണ്ട്. എന്നാൽ ഈ അഗ്നി നിന്റെ അകത്ത് കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള അശുദ്ധാത്മാക്കൾക്ക് നിന്നെ അടുക്കുവാൻ സാധ്യമല്ല. യാതൊരു മന്ത്രവാദങ്ങൾക്കും ആഭിചാരങ്ങൾക്കും അശുദ്ധാത്മാക്കൾക്കും നിന്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല. വന്നാലത് കത്തിയരിക്കപ്പെടും, അത് ചുട്ടരിക്കപ്പെടും. ഇത് സാധാരണ അഗ്നിയല്ല. ഈ ലോകത്തിലെ ഒരഗ്നിക്കും അത്രയും ശക്തിയില്ല. ആമേൻ. യാതൊരു ഗന്ധകത്തികൾക്കോ യാതൊരു ലേസർ അഗ്നികൾക്കോ ഇത്രയും ശക്തിയില്ല. ഈ പരിശുദ്ധാത്മാവായ അവന്റെ വചനമായ ശക്തി അവന്റെ സാന്നിധ്യത്തിന്റെ അഗ്നി നിങ്ങളുടെ ഉള്ളിൽ പ്രാപിക്കുമ്പോൾ അതിൽ യാതൊരു പിശാചിനും അവിടെ ഇടമില്ല. പിശാചിനും മന്ത്രവാദിനും മേൽ നിങ്ങൾക്കാണ് അതിന്റെ അധികാരം. അവന് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും നൽകപ്പെട്ടിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. നോക്കണമേ, അതിനാൽ അത്രേ പുരോഹിതൻ എന്ത് ചെയ്യണം? നോക്കണേ, നമ്മുടെ സഭയ്ക്ക് ഒരു പാസ്റ്റർ അതിന്റെ പുരോഹിതനാണ്. നമ്മുടെ സഭയ്ക്ക് ചെല്ലുന്നു, സഭയ്ക്ക് വളരെ വളരെ കൂട്ടായ്മ ആവശ്യമാണ്. അവിടെ ഒരു പുരോഹിതനുണ്ട്. എന്നാൽ നിന്റെ നീ തന്നെ കർത്താവിന്റെ ആലയമായിരിക്കുമ്പോൾ, നിന്നിൽ പരിശുദ്ധാത്മാവിന്റെ ആലയമായിരിക്കുമ്പോൾ, അവിടെയുള്ള ആ ആലയത്തിൽ നീയാണ് പുരോഹിതൻ. അപ്പോൾ എന്ത് ചെയ്യണം? പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറകടുക്കി കത്തിച്ച്, എന്ത് വിറകാണ് സാറേ? അതല്ലേ അവന്റെ വചനം തീയാകുന്നു എന്ന് പറഞ്ഞു. അതുപോലൊരു തീയും വേറെ ഇല്ല. സ്തുതിക്കുന്നവൻ സ്തുതി തന്നെ, സ്തുതി ഉയരുമ്പോൾ പിശാച് ഓടിപ്പോകും. ആ സ്തുതിയാകുന്ന വിറകടുക്കി, ആ സ്തുതിയാകുന്ന വിറകിനെ രാവിലെ തോറും അടുക്കി ഉഷസ്സിൻ മൂലം അത് കത്തിച്ചുകൊണ്ടേയിരിക്കുക. അവന്റെ വചനത്തെ കൺഫസ് ചെയ്യുക, കൺഫസ് ചെയ്യുക. ഇസ്രായേലിന് വിരോധമായി ആ വിചാരമില്ല, ലക്ഷണവിദ്യയില്ല. എന്റെ മക്കളുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു മന്ത്രവാദത്തിന് വരുവാൻ സാധിക്കും? എങ്ങനെ ലക്ഷണവിദ്യക്ക് നിൽക്കുവാൻ സാധിക്കും? എങ്ങനെ ആ വിചാരങ്ങൾ വന്ന് ബന്ധിക്കുവാൻ കഴിയും? ഇപ്പോൾ തന്നെ അത് നുറുങ്ങിപ്പോകട്ടെ. നിങ്ങൾ പറഞ്ഞാലും നടക്കും. മാറ്റമില്ല, മാറ്റമില്ല. മരണവും ജീവനും നിങ്ങളുടെ നാവിന്റെ അധികാരത്തിന് കീഴിലിരിക്കുന്നു. പ്രിയ സഹോദര, അത് മറ്റേതെങ്കിലും ഒരു പ്രവാചകന്റെ വായിലല്ല. പുതിയ ഉടമ്പടിയിൽ, പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ ധരിച്ച, ക്രിസ്തുവിനെ അകത്ത് പ്രാപിച്ച നമ്മുടെ ഉള്ളിൽ അധികാരമുണ്ട്. നാം ക്രിസ്തുവിനെ സ്തുതിക്കുമ്പോൾ, സ്തുതി എടുക്കുമ്പോൾ തന്നെ സാത്താൻ ഓടും. ആ സ്തുതി ഉയരുമ്പോൾ തന്നെ അഗ്നി കത്തുവ ജ്വലിക്കുവാൻ ഇടയാകും. രാവിലെ തോറും അതിന്മേൽ കട്ടകളെ ഇട്ട് വിറകടുക്കി, ഏത് വിറകനെയാണ് ഇടേണ്ടത്? അവന്റെ വചനം തീ പോലെയാകുന്നു. അതുപോലൊരു വിറക് വേറെ ഇല്ല. സ്തുതിക്കുമ്പോൾ തന്നെ പിശാച് ഓടും. നീ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ കത്തി ജ്വലിക്കുവാൻ തുടങ്ങും. ആ ഉഷസ് തോറും ആ വിറക് കത്തിച്ച് തുടങ്ങുക. രാവിലെ തോറും അത് കത്തിക്കുക. ആ വചനങ്ങളെ കൺഫസ് ചെയ്യുക, വചനങ്ങളെ ഏറ്റുപറയുക. ഇസ്രായേലിന് വിരോധമായൊരു മന്ത്രവാദമില്ല, ലക്ഷണവിദ്യയുമില്ല. എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ മന്ത്രവാദത്തിന് വരുവാൻ സാധിക്കും? എങ്ങനെ ആഭിചാരത്തിന് നിൽക്കുവാൻ സാധിക്കും? എങ്ങനെ ലക്ഷണവിദ്യകൾക്ക് വന്ന് കെട്ടുവാൻ സാധിക്കും? ഇപ്പോഴേ അത് നുറുങ്ങിപ്പോകട്ടെ. അത് പറഞ്ഞാൽ അത് നുറുങ്ങിപ്പോകും. മാറ്റമില്ല, മാറ്റമില്ല. മരണവും ജീവനും നിങ്ങളുടെ നാവിന്റെ അധികാരത്തിലിരിക്കുന്നു സഹോദര. അത് മറ്റേതെങ്കിലും ഒരു പ്രവാചകന്റെ നാവിലല്ല, ഒരു ശുശ്രൂഷകന്റെ നാവിലല്ല. പുതിയ നിമിത്തത്തിൽ ക്രിസ്തുവിനെ അകത്ത് ധരിച്ച്, ക്രിസ്തുവിനെ മഹത്വത്തിന്റെ പ്രത്യാശയായി ഉള്ളിൽ സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഒരു അധികാരമുണ്ട്. വിറകിനെ കത്തിച്ച് അതിന്മേൽ സമാധാന യാഗങ്ങളെ കഴിക്കുക. കർത്താവേ, എന്റെ അഹങ്കാരങ്ങളെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. ഈ അതിരാവിലെ അങ്ങയുടെ സന്നിധിയിൽ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എനിക്കായിട്ടൊന്നുമില്ല, എനിക്ക് പ്രശംസകളില്ല, എന്നെ സമർപ്പിക്കുന്നു എന്ന് നിങ്ങൾ സമർപ്പിച്ചാട്ടെ. ആ സമാധാന യാഗങ്ങളെ അവന്റെ സന്നിധിയിൽ സമർപ്പിച്ച്, നിന്റെ ശരീരങ്ങളെ ജീവയാഗങ്ങളായി അവന്റെ മുമ്പിൽ സമർപ്പിച്ച്, അത് രാവിലെ യാഗപീഠങ്ങളിൽ വെച്ച് ആ സമാധാന യാഗങ്ങളുടെ മേധസ്സിട്ട് ദഹിപ്പിക്കുക, ദഹിപ്പിക്കുക ദൈവമക്കളെ. ഇനി എന്താണ് പ്രശംസ വേണ്ടിയത്? ഇനി എന്തിനാണ് നീ ഗർവം കാണിക്കേണ്ടത്? സഹോദര, അവൻ നിനക്കു വേണ്ടി ക്രൂശിൽ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത, നിന്നെ ധനികനാക്കുവാൻ, നിന്നെ സമ്പന്നനാക്കുവാൻ അവൻ ദരിദ്രനായി തീർന്നു, നിന്നെ വിശുദ്ധനാക്കുവാൻ അവൻ പാപമാക്കി തീർന്നു. എത്ര അത്ഭുതവനായ ദൈവം! ദഹിപ്പിച്ചാട്ടെ നിങ്ങളുടെ യാഗപീഠത്തിൽ നിങ്ങളെ ഇട്ട്.
പ്രിയമുള്ള ദൈവബൈദലെ, ഇനിയും യാഗപീഠത്തിൽ ഇരിക്കുന്ന അഗ്നി, എന്റെ പ്രിയ സഹോദര സഹോദരി, എന്റെ കുടുംബത്തിൽ ഈ പ്രശ്നം, എന്റെ കുടുംബത്തിൽ ശാപം വെച്ചു, അവർ വെച്ചു, ഇവർ വെച്ചു, ആ പ്രശ്നം വെച്ചു, ഡോക്ടർമാരാൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തീയ ജ്വലിപ്പിക്കുക, തീയ ജ്വലിപ്പിക്കുക, കെട്ടുപോകാതെ വണ്ണം എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കട്ടെ. അത് ഒരിക്കലും കെട്ടുപോകുവാനിടയാകരുത്. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിന് വിരോധമായി മന്ത്രവാദമില്ല, ആഭിചാരവുമില്ല. സഹോദര പറ, എനിക്ക് വിരോധമായി, എന്റെ മക്കൾക്ക് വിരോധമായി, എന്റെ കുടുംബത്തിന് വിരോധമായി ഒരു ആയുധവും ഫലിക്കുകയില്ല. വിറകടുക്കുക, കത്തിക്കുക. നിങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ അതിരാവിലെ ദൈവ സന്നിധിയിൽ എഴുന്നേറ്റ് ലോകം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സകലരും ഗാഢമായ നിദ്രയിൽ മൂന്നാം നാലാം യാമത്തിൽ അത്ഭുതകരമായി സുഖമായി ഉറങ്ങുമ്പോൾ, എന്റെ സഹോദരിയെ, നിന്റെ രാജാതിരാജാവിനെ, നിന്നെ വിടുവിക്കുന്നവന്, നിന്റെ സകല കെട്ടുകളിൽ നിന്ന് വിടുവിക്കുന്നവനെ സന്ദർശിക്കേണ്ടവന്, നിന്റെ ഉറക്കത്തെ വിട്ട്, നിന്റെ സുഖത്തെ വിട്ട്, നിന്നെ വിടുവിക്കുന്ന കർത്താവിന്റെ മുൻപിൽ അവന്റെ യാഗപീഠത്തിൽ നിന്ന് വെക്കുക, നിന്റെ ശരീരത്തെ ജീവയാഗ മായി വെക്കുക. അപ്പോൾ അവനെ യാഗത്തിന്റെ സൗരഭ്യ വാസന മണത്ത് അവൻ നിന്നിൽ പ്രസാദിക്കുവാനിടയായി തീരും. കയീന്റെ യാഗത്തെ ഇഷ്ടപ്പെടാതെ യഹാബേലിന്റെ യാഗത്തെ സ്വീകരിച്ചതുപോലെ അതേ കർത്താവ് നിന്റെ യാഗത്തെ, നീ അതിരാവിലെ കഴിക്കുന്ന യാഗത്തെ സ്വീകരിച്ചുകൊണ്ട് നിനക്കു വേണ്ടി അവൻ യുദ്ധം ചെയ്യും. അപ്പോഴാണ് നിനക്ക് വിരോധമായി ഒഴിവാക്കപ്പെടുന്ന യാതൊരു ആയുധവും ഫലിക്കപ്പെടുകയില്ല. അവൻ ശത്രു ആകാശത്ത് മിന്നൽ പോലെ വീണാലും അവൻ സകലത്തെ നിർമ്മലമാക്കുന്ന, അഴിച്ച് നിഗ്രഹിക്കുന്ന അധികാരത്തെ അവൻ നിങ്ങൾക്ക് തരുന്നു. ആ അഗ്നിയെ ജ്വലിപ്പിച്ചു കൊള്ളുക, ആ ശക്തിയെ ധരിച്ചു കൊള്ളുക. എന്റെ നാമത്തിൽ നിങ്ങൾ പിശാചിനെ പുറത്താക്കും. ഏത് പിശാചായിക്കൊള്ളട്ടെ, അതെ, അതറിയാതെ ദൈവമക്കൾ അനേകരെ പിശാച് ഭീഷണിപ്പെടുത്തുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അവൻ വെച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു, വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. ബ്രദർ, എന്താ ബ്രദർ, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും പിന്നെയും വരുന്നു, എന്ത് ചെയ്യാം? ആമൻ. തീ ഇല്ലെങ്കിൽ എല്ലാ കൊതുകും, ഈച്ച, പാറ്റ, പാല്, പുത എല്ലാം അവിടെ വന്ന് വസിപ്പാനിടയായിത്തീരും. തീയില്ലാതെ അടുപ്പിനകത്ത് അവൻ എല്ലാ പുഴുക്കളും വന്ന് കിടക്കും. നന്നായൊരു കാര്യം തിരിച്ചറിയുക, ആ യാഗപീഠത്തിന്മേൽ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുക, ആ തീ കത്തിക്കൊണ്ടേയിരിക്കണം. സഹോദരാ, ആ വിറകടുക്കുക. അവൻ സർവാംഗ സമാധാന യാഗബലങ്ങളെ അർപ്പിച്ച്, സമാധാന യാഗങ്ങളുടെ മേധസ് അർപ്പിച്ച് കത്തിക്കുക. ആ അന്ധകാര ശക്തികൾ തുറങ്ങിപ്പോകട്ടെ. ബുദ്ധിയുള്ള സ്ത്രീകളെ പോലെ വിളക്കോടും കൂടെ മാത്രമല്ല, എണ്ണയോടും കൂടെ വരിക, വിറകോടും അഭിഷേകത്തോടും കൂടെ വരിക. പ്രിയ ദൈവമേ, ദൈവസന്നിധിയിൽ വരുമ്പോൾ സഹോദര, ആ ബുദ്ധിയുള്ള, ബുദ്ധിയില്ലാത്ത സഹോദരികളെ പോലെ ആമൻ വിളക്ക് മാത്രം വെച്ചിട്ട് എണ്ണ ഇല്ലാതെ വണ്ണം വരാതെ വണ്ണം എണ്ണയോടുകൂടെ വരിക, വിളക്കോടുകൂടെ വരിക. മണവാളൻ നിങ്ങൾക്ക് വേണ്ടി അതിരാവിലെ നിങ്ങളെ സന്ദർശിപ്പാൻ കാത്തിരിക്കുകയാണ്. മറന്നു പോകരുത്, എല്ലാ കെട്ടുകൾ, എല്ലാ കഷ്ടങ്ങൾ, എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കും, നിശ്ചയമായും വിടുവിക്കും. അതെ ദൈവമക്കളെ, നിങ്ങളത് മറന്നു പോകരുത്. യെശയ്യാവ് 62:1 പ്രകാരം നിങ്ങളുടെ രക്ഷ കത്തുന്ന തീ ജ്വാല പോലെ. സഹോദരാ, നിന്റെ രക്ഷ സാധാരണമായതല്ല, രക്ഷിക്കപ്പെട്ട ജനം നിനക്ക് തുല്യമായി ആരുള്ളൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലെ നിന്റെ രക്ഷ കത്തി ജ്വലിക്കുന്ന വിളക്ക് പോലെ എഴുന്നേൽക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ അവരുടെ മുകളിൽ തീയായിരിക്കും. അതെ, ഞാനൊരു വിളക്ക് പോലെ, ഒരു തീ ജ്വാല. എങ്ങനെ? യമൻ, എന്റെ ഉള്ളിൽ തീയുമില്ല, വിളക്കുമില്ല. എല്ലാ അധികാരങ്ങളെയും, അന്ധകാര ശക്തികളെയും, ആധികാരങ്ങളെയും ചുട്ടരിക്കുന്ന ഒരു വിളക്കാകുന്നു ഇത്. ഹല്ലേലൂയാ. എന്റെ പ്രിയ ദൈവമക്കളെ, അങ്ങനെ മുഴങ്കാൽ മടക്കിയാട്ടെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്നോടുകൂടെ, ഇന്നോടുകൂടെ പ്രിയ സഹോദരി, ഈ പ്രാർത്ഥനയിൽ എന്നോടുകൂടെ ചേർന്നിരിക്കുന്ന, ആത്മാവിനോട് ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക്, നിങ്ങൾക്ക് വിരോധമായ ഒരു മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും എല്ലാ അശുദ്ധാത്മാക്കളും ചുട്ടരിക്കപ്പെടാൻ പോവുകയാണ്. സ്വർഗീയ പിതാവിനെ നോക്കി നോക്കാം. സഹോദരാ, ഈ വചനങ്ങൾ എല്ലാവരും ഏറ്റുപറയുക, വീണ്ടും ഇടുക, വീണ്ടും കേൾക്കുക, വീണ്ടും പ്ലേ ചെയ്യുക, പ്രാർത്ഥിക്കുക, തീ ജ്വലിപ്പിക്കുക, 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 ജ്വലിപ്പിക്കുക. ഇരുമ്പ് കഥകൾ, താമ്ര കഥകൾ, ഇരുമ്പോടമ്പലുകൾ കത്തിച്ചാമ്പലാക്കുന്നത് വരെ വീണ്ടും 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 പ്രാർത്ഥിക്കുക. എന്താ ചെയ്യുന്നത്? പ്രാർത്ഥിക്കുക.
അയ്യോ ഇനിയും പോയില്ലല്ലോ, അല്പം കൂടെ ഉണ്ടല്ലോ, വേറെ എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുക, മറ്റു മാർഗമില്ല. കർത്താവിനുമായി നിങ്ങൾ കൈകോർക്കുക. കർത്താവിന്റെ കരത്തെ ചലിപ്പിക്കുന്ന ഈ അതിരാവിലെ ശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർത്താവിന്റെ ഹൃദയത്തെ ഇളക്കുകയാണ്. കർത്താവ് നിനക്ക് വേണ്ടി മനസ്സലിയും, കർത്താവിന്റെ ശക്തി നിനക്ക് വേണ്ടി ഇറങ്ങും, അവന്റെ മഹത്വം നിനക്ക് വേണ്ടി ഇറങ്ങും, അവന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി എറിയും. അയക്കപ്പെടേണ്ടവർ അയക്കപ്പെടും, സകല അന്ധകാര ശക്തികളും ചുട്ടരിക്കപ്പെടും. പ്രിയമുള്ള ദൈവമക്കളെ, കണ്ണടച്ചു കൊടുക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി പാർക്കുകയാണ്. നന്ദി പറയുന്നു, നന്ദി പറയുന്നു അപ്പ, അങ്ങ് നൽകിയ നല്ല അവസരങ്ങൾക്കായി നന്ദി. കർത്താവേ, എത്രയോ അപമാനങ്ങൾ, പുറത്തു പറയുവാൻ കഴിയാത്ത ഉപദ്രവങ്ങൾ, ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത വ്യാധികൾ, ബലഹീനതകൾ, അപ്പ എന്താണെന്ന് അറിയാൻ പോലും കഴിയാതിരിക്കുന്ന പ്രശ്നങ്ങൾ, തടസ്സപ്പെട്ടിരിക്കുന്ന വിവാഹങ്ങൾ, തടസ്സപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രസവങ്ങൾ, കർത്താവേ നല്ല നല്ല കാര്യങ്ങൾ, ജീവിതത്തിലെ അനുഗ്രഹമേറിയ കാര്യങ്ങൾ സാധിക്കുന്നുവെന്ന് തോന്നിപ്പോകുന്ന അവസരത്തിൽ പോലും അത് വന്ന് ജീവിതത്തിൽ സംഭവിക്കാതെ വർഷങ്ങളായി അതിനുവേണ്ടി കാത്തിരിക്കുന്ന കേടായ പ്രയാസം നിറഞ്ഞ ആ അനുഭവങ്ങൾ എല്ലാറ്റിൻ്റെയും പുറകിൽ കർത്താവേ ഞങ്ങൾക്ക് മറൈമുഖമായി, ഞങ്ങൾക്ക് ഒളിച്ച് എന്തോ ചില കാര്യങ്ങൾ ഉണ്ട്, ചില അന്ധകാര ശക്തികൾ ഉണ്ടെന്ന് തിരിച്ചറിവോടുകൂടെ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരികയാണ്. കർത്താവേ, കള്ളൻ പിടിക്കപ്പെട്ടാൽ അവന്റെ അടുക്കൽ നിന്ന് ഏഴു മടങ്ങ് വസൂലിക്കപ്പെടുവാൻ ഇടയാകുമെന്ന് അങ്ങയുടെ വചനം പറഞ്ഞതുപോലെ, ഇവരുടെ ജീവിതത്തിൽ നിന്ന് നന്മകളെ മോഷ്ടിച്ച, സമാധാനത്തെ മോഷ്ടിച്ച, അനുഗ്രഹത്തെ മോഷ്ടിച്ച ആ കള്ളനിൽ നിന്ന്, ആ മോഷ്ടാവിൽ നിന്ന് ഏഴു മടങ്ങായി നിന്റെ മക്കൾക്ക് മടക്കി തരുവാൻ, മടക്കി പ്രാപിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ അവരുടെ ഹൃദയമാകുന്ന യാഗപീഠത്തിൽ, ഞങ്ങളുടെ സഭകളാകുന്ന യാഗപീഠത്തിൽ, ഞങ്ങളുടെ കുടുംബമാകുന്ന യാഗപീഠത്തിൽ ഈ വിശുദ്ധ അഗ്നി കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കട്ടെ. ആ നിലനിൽക്കുന്ന അഭിഷേകത്തെ, ആ സത്യത്തിന്റെ മേൽ യാചനയുടെ ആത്മാവിന്, അപേക്ഷയുടെ ആത്മാവിന് സഹോദരിമാരുടെ മേൽ പകരുമാറാകണമേ. എന്റെ സഹോദരിമാരുടെ മേൽ അത് പകരുമാറാകണമേ. ഇപ്പോൾ തന്നെ ആ യാഗപീഠത്തിന്മേൽ ആ തീ കത്തി എറിയട്ടെ. സകല അന്ധകാര ശക്തികളും എരിഞ്ഞു ചാമ്പനായി. അമ്മ, നിന്റെ മക്കൾ എന്തിനു വേണ്ടി കടന്നു പോകുന്നു? അങ്ങയുടെ മക്കൾക്കു വേണ്ടി, തൊഴിലിനു വേണ്ടി, കൈകളുടെ അധ്വാനത്തിനു വേണ്ടി, പരിശ്രമങ്ങൾക്കു വേണ്ടി, എത്ര കാര്യങ്ങൾക്കു വേണ്ടി കടന്നു പോകുന്നു. അവയുടെ മേൽ ഒരു തുറന്ന വാവിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ചങ്ങലകളെയും, എല്ലാ കർത്താവിന് കാത്തിരിക്കുന്ന ദൈവമക്കൾക്കു വേണ്ടി, പിതാവേ ഇവർ പുതിയ ബലം പ്രാപിച്ച് കഴുകനെ പോലെ ഉയരെ എഴുന്നേറ്റ് പറക്കുവാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും തടുക്കുന്ന സകല അന്ധകാര ശക്തികളെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ പരിശുദ്ധ അഗ്നിയാൽ ഞങ്ങൾ ചുട്ടരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അത് നിർമൂലമായി പോകട്ടെ. അപ്പാ, എന്റെ സഹോദരികളെല്ലാം, എന്റെ സഹോദരന്മാരെല്ലാം വെണ്മയോടുകൂടെ, ബുദ്ധിയോടുകൂടെ, എണ്ണയോടുകൂടെ കത്തി എരിയുന്ന വിളക്കുമായി അത് രാവിലെ പ്രവേശിച്ച് അഭിഷേകത്തോടെ, ആത്മാവിന്റെ ശക്തിയോടെ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു. ഒരു പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണമേ. മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, സകല പ്രയാസങ്ങളും മുകളിലായി എന്റെ ജനങ്ങളെ എന്റെ കർത്താവ് പുതിയ എണ്ണയിന് അഭിഷേകത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ എണ്ണയാൽ അവരെ അഭിഷേകം ചെയ്യണം. അവരുടെ കൊമ്പ് കാട്ടുപൊത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തപ്പെടട്ടെ. എല്ലാ പ്രശ്നങ്ങൾക്കും മുകളിൽ, എല്ലാ കേസുകൾക്കും മുകളിൽ, എല്ലാ വഞ്ചനകൾക്കും മുകളിൽ, എല്ലാ ചതികൾക്കും മുകളിൽ അവരുടെ കൊമ്പ് കാട്ടുപൊത്തിന്റെ കൊമ്പ് പോലെ ഉയരട്ടെ. നിർബന്ധമായി കർത്താവേ അങ്ങ് അവനെ എഴുന്നള്ളിച്ച് വരണമേ. നന്ദി അർപ്പിക്കുന്നു പിതാവേ. അപ്പാ, ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്തു സംസാരിച്ചു. കർത്താവേ, ഇപ്പോൾ തന്നെ അഗ്നി വ്യാപരിക്കുന്നവനായി നന്ദി. പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാരുടെ ഹൃദയങ്ങളെയും ഇപ്പോൾ തന്നെ ഒരു പരിശുദ്ധ അഗ്നി നിറയ്ക്കപ്പെടേണ്ടവനായി, പരിശുദ്ധ അഗ്നി നിറയ്ക്കപ്പെടുന്നവനായി നന്ദി. സങ്കീർത്തനം 39:2 പറഞ്ഞിരിക്കുന്നത് പോലെ, എന്റെ ഹൃദയം ഉള്ളിൽ ജ്വലിച്ചു, എന്റെ യാഗപീഠം ഇപ്പോൾ കത്തിയെ ജ്വലിക്കട്ടെ. യാഗപീഠങ്ങൾക്കകത്ത് വിശുദ്ധ അഗ്നി ഓരോരുത്തരുടെ മേലും ഇറങ്ങട്ടെ, ഓരോ ദൈവ മക്കളുടെ മേലും ഇറങ്ങട്ടെ. ആ യാഗപീഠത്തിൽ അഗ്നി ജ്വലിക്കട്ടെ. അപ്പോൾ എന്റെ ധ്യാനത്തിങ്കൽ
തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു, അതേ എന്റെ യാമൻ ഹൃദയത്തിൽ തീ കത്തിയപ്പോൾ ഞാൻ നാവെടുത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ അപ്പോൾ എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ നിലവിളിക്ക് അങ്ങ് മറുപടി നൽകി, എന്റെ കണ്ണുനീരിന് മൗനമായി ഇരിക്കാതെ എനിക്ക് ഉത്തരം നൽകുന്നു. നന്ദി കർത്താവേ. അങ്ങനെ തന്നെ ഈ പ്രാർത്ഥന വേളയിലായിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവിന്റെ കൃപ ഇറങ്ങട്ടെ, അങ്ങയുടെ ദയവരെ ചുറ്റിക്കൊള്ളട്ടെ. യാതൊരു കാര്യത്തിന് വേണ്ടി ദൈവ സന്നിധിയിൽ അവരായിരിക്കുന്നുവോ, ഏതെല്ലാം പ്രശ്നങ്ങളുടെ മധ്യ വന്നിരിക്കുന്നുവോ, ഏതെല്ലാം കാര്യങ്ങൾ വരെ തുരത്തിക്കൊണ്ടുവന്നുവോ, ഏതെല്ലാം കാര്യങ്ങൾ കഷ്ടങ്ങളും വേദനകളും നൽകിയോ, സകലതും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചുട്ടരിക്കപ്പെടട്ടെ, ചുട്ടരിക്കപ്പെടട്ടെ. ഇന്നൊരു വിടുവൽ, ഇപ്പോൾ തന്നെ ചങ്ങലകൾ പൊട്ടിപ്പോകട്ടെ, അധികാരങ്ങളും വാഴ്ചകളും നിർമൂലമായി പോകട്ടെ. ഇവർക്ക് വിരോധമായ കോട്ടകൾ യേശുവിൻ നാമത്തിൽ ഇടിഞ്ഞു വീഴട്ടെ, അത് നിർമൂലമാകട്ടപ്പാ, അത് നിർമൂലമാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കർത്താവ് ഇപ്പോൾ കേട്ട് ഞങ്ങളുടെ അപേക്ഷകൾക്ക് മറുപടി നൽകിയവനാ നന്ദി. അപ്പാ ഞങ്ങളുടെ കണ്ണുനീരിന് അങ്ങ് മൗനമായിരിക്കാതെ അങ്ങ് ജീവിച്ചയച്ച് ഉത്തരമറിയവനായ നന്ദി. ഞങ്ങളുടെ ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവർ ശുഭമായി വാഴട്ടെ. ഇനി വേദനയില്ല, ഇനി യാതനകളില്ല, അവൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്, അതേ കർത്താവേ ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങളെ വിട്ട് നീങ്ങാതിരിക്കണം. ഓരോ ജനങ്ങളെയും അവൻ വിട്ടുകളയാതെ പ്രിയനായി കൂടെ ഇരുന്ന് സംരക്ഷിക്കണം. അതെല്ലാ നന്മകളും ചെയ്യേണ്ടതിന് ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് കൂടെ ഇരിക്കുന്നവനായി നന്ദി. ഞങ്ങളുടെ അഭിഷേകത്തിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നല്ല നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, ആമേൻ, ആമേൻ. പ്രിയമുള്ള ദൈവമക്കളെ നോക്കുക, വീണ്ടും 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 പ്രാർത്ഥിക്കുക. ആ പിശാചിന്റെ എല്ലാ കാര്യങ്ങളും വലിയ റാഡായിരിക്കട്ടെ. എത്ര വലിയ താമ്ര കഥകളായിരുന്നാലും, എത്ര വലിയ ഇരുമ്പോടാമ്പല്ലുകളായിരുന്നാലും, എത്ര വലിയ കമ്പിയിൽ ചെയ്യപ്പെട്ട ചങ്ങലയായിരുന്നാലും, അവ എല്ലാം എരിഞ്ഞ് നുറുങ്ങി ചാപ്പലായി പോകേണ്ടവന് ഈ ലേസർ അഗ്നിയെ, ഈ പവർഫുൾ അഗ്നിയെ, പ്രയറിനെ വീണ്ടും 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 ചെയ്യുക. എല്ലാം നുറുങ്ങി ചാമ്പലായി പോകട്ടെ. നിങ്ങൾ വാങ്ങി ജീവിച്ച് സുഖമായിരിക്കുക. നിങ്ങളുടെ സാക്ഷികളെ കമന്റ് ബോക്സിൽ എഴുതുക. അനേകർക്ക് അതേകൂട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ എനിക്ക് പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയേണ്ടവന് ഈ ശുശ്രൂഷയുടെ സാക്ഷികൾ കഴിഞ്ഞു വന്ന പാതകൾ, ഇവൻ കെനിയ, ഉഗാണ്ട, റുവാണ്ട പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടന്ന യോഗങ്ങൾ, ഒറീസ, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്രയിൽ നടന്ന അനേക കാര്യങ്ങൾ സാക്ഷികൾ, അവയുടെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണവേണം ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, www.reviabrahamministries.org.